ഹലോ എവരി വൺ, വെൽക്കം അഗെയിൻ ടു ഗ്ലീ ഫുഡീസ്. സ്പെഷ്യൽ റെസിപ്പിയാണ് ചെറുപയർ പരിപ്പ് പായസം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപയർ പരിപ്പ്, ഒരു നാളികേരത്തിൻ്റെ രണ്ടാം പാലും ഒന്നാം പാലും. പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം വറുത്തിടാനായിട്ട് നാളികേരവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചുക്ക് ഏലക്കായ ജീരകത്തിൻ്റെ പൊടിച്ചതാണ്. പായസത്തിലേക്ക് ഞാൻ 150 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തേക്കണേ. അത് നമുക്ക് കഴുകി വലയ്ക്കാം. നമ്മുടെ പരിപ്പൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ടൊരു പാൻ ഗ്യാസിന് വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായ ശേഷം നമ്മുടെ വല വെച്ച പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു മിനിറ്റ് വരെ സോട്ട് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമ്മുടെ കുക്കറിൽ അതിൻ്റെ ഒപ്പത്തിന് വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ 3 ഇരട്ടി വെള്ളം ഒഴിക്കുക. നമ്മുടെ അളവ് ഗ്ലാസ് എടുത്തതിൻ്റെ 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 3 വിസിൽ വെച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 150 ഗ്രാം ബെല്ലം 150 ml വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അരിപ്പയിൽ അരിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് വറുത്ത പാനിന് നമ്മൾ ഗ്യാസിന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കുക്ക് ചെയ്തിട്ടുള്ള ചെറുപയർ പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പിൻ്റെ വെള്ളം നമ്മൾ കളയണില്ല, അപ്പോൾ നമ്മളിതൊന്ന് ഡ്രൈ ആയിട്ടെടുക്കാം. ഇനി ഇതിന് ശേഷം നമ്മുടെ ബെല്ലം ഉരുക്കിയ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ടാം പാലിൻ്റെ ഒരു കാ ഭാഗം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം ബാക്കിയുള്ള രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്വാണ്ടിറ്റി വളരെ ചെറുതായ കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പരിപ്പെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നാളികേരം ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 500 ml വെള്ളമാണ് എനിക്ക് രണ്ടാം പാലാക്കിയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിയാക്കി വെച്ച നമ്മുടെ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും ഏലക്കായയുടെയും പൊടി ഒരു 1-2 സ്പൂണാവും അത് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ്. ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച ശേഷം നമ്മുടെ പരിപ്പും നമ്മുടെ ബെല്ലവും നമ്മളിട്ട പൊടിയും എല്ലാം അതും നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ, എനിക്കിവിടെ ഒന്നാം പാലുള്ളത് ഒരു 150 ml ആണ്, അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒന്നാം പാൽ ഇട്ട കാരണം കൊണ്ട് നമ്മൾ ഫ്ലെയിം വളരെ ലോയിലാണ് വെക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കൊരു പിഞ്ച് ഇടാം, അപ്പോൾ എന്നാലാണ് മധുരം ശരിക്കറിയുള്ളൂ. ഇതായതിനു ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാനിൽ നമ്മുടെ കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ നാളികേരം ചെറുതായി നുറുക്കിയത് നമുക്ക് വറുത്ത് ഒരു സ്പൂണ് നെയ്യിൽ നമുക്കൊന്ന് വറുത്ത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കൊയ്യി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപ്പ് പായസം റെഡിയാണ്. ഇതിപ്പോൾ ഇത്ര ലിക്വിഡായിട്ടിരിക്കുകയാണ്. പക്ഷെ പേടിക്കേണ്ട, ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.